ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ആനുകൂല്യമാണ് വർഷത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന ആറായിരം രൂപയുടെ ധനസഹായം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ധനസഹായം കൂട്ടുന്നതിനെക്കുറിച്ചും പുതിയതായി അപേക്ഷിക്കുന്നവരും നിലവിലുള്ളവരും അറിയേണ്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ൂടിബിൾ ചെയ്യുക പി കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളിൽ ഒന്നാമത്തേത് പി കിസാൻ പദ്ധതിയിലൂടെ ഒരു വർഷം ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന തുക വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് നിലവിൽ രണ്ടായിരം രൂപ നാലു മാസം കൂടുമ്പോൾ നൽകുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന സ്കീമാണ് പി എം കിസാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്ത് പണപ്പെരുപ്പും റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു കൂടാതെ കൃഷിക്കാവശ്യമായ വിത്ത് വളം ഡീസൽ എന്നിവയ്ക്കും വിലവർധന നേരിടുന്ന സാഹചര്യത്തിൽ പി എം കിസാൻ വഴിയുള്ള തുക വർദ്ധിപ്പിച്ചാൽ അത് കർഷകർ വലിയൊരു ആശ്വാസമാകും ഇതിനാലും കൂടാതെ അടുത്തു തന്നെ നടക്കുന്ന ചില സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ കണക്കിലെടുത്തും ഫെബ്രുവരി ഒന്നിലെ കേന്ദ്ര ബഡ്ജറ്റിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സി ന്യൂസ് കൃഷി ജാഗരൻ തുടങ്ങിയ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഘടുക്കളായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന സാമ്പത്തിക വർഷം മുതൽ ഈ തുക എണ്ണായിരം രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അതായത് കർഷകർക്ക് ഒരു വർഷത്തിൽ രണ്ടായിരം രൂപ വീതം നാല് ഗഡുക്കൾ ലഭിച്ചേക്കാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിനാണ് പി എം കിസാൻ സമ്മാൻ പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് അവസാന തീയതി എന്ന ഒന്നില്ല അർഹരായവർക്ക് ഈ പദ്ധതിയിലേക്ക് അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെയും അപേക്ഷിക്കുന്ന വർഷത്തെയും കരമടച്ച രസീത് റേഷൻ കാർഡ് കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയും നൽകേണ്ടതാണ് പുതിയ അപേക്ഷ നൽകുമ്പോൾ നൽകേണ്ട ലാൻഡ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് തണ്ടപ്പർ നമ്പർ ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപേക്ഷിക്കുമ്പോൾ ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവിടങ്ങളിൽ എഴുതിയ പോലെ തന്നെ പേര് നൽകുവാൻ ശ്രദ്ധിക്കണം തുക നേരിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതിനാൽ വ്യത്യാസങ്ങൾ വന്നാൽ തുക വരുന്നത് തടസ്സപ്പെടാവുന്നതാണ് പത്താമത്തെ ഗെഡു വന്നത് പുതുവർഷദിനമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനായിരുന്നു പതിനൊന്നാമത്തെ ഗെഡ് വരുന്നതിനു മുൻപായി ഇ കെ വൈ സി നിലവിലുള്ള അംഗങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന്റെ വിശദ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു ആധാറുമായി ബന്ധപ്പെടുത്തിയ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒ ടി പി എം കിസാൻ പോർട്ടലിൽ ടൈപ്പ് ചെയ്ത് നൽകിയാണ് ഇ കെ വൈ സി വേരിഫിക്കേഷൻ ചെയ്യുന്നത് നിലവിൽ സൈറ്റിൽ ചില സാങ്കേതിക തകരാറുകൾ നിലനിൽക്കുന്നുണ്ട് ഇ കെ വൈ സി ചെയ്യുവാൻ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ട് അതിനുള്ളിൽ ഇത് ചെയ്യുന്നവർക്കെല്ലാം തുടർന്നും പി എം കിസാന്റെ ധനസഹായം തടസ്സമില്ലാതെ ലഭിക്കുന്നതായിരിക്കും പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വഹിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു ിയയുമായി വീണ്ടും കാണാം